മാർ റോഷിപ്പാൽ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം ആറ്റിങ്ങലിൽ സി പി എം പ്രവർത്തകന്റെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് യൂത്ത് കോൺഗ്രസിൽ അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെ വീട് അടിച്ചു തകർത്തു എന്നാണ്. എന്നാൽ ഇപ്പോൾ സി പി എം പ്രവർത്തകന്റെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. നഗരസഭാ കൌൺസിലറായ നജാമിന്റെ വീടാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആരോപണം. റോഷിപ്പാൽ ചേരുന്നു. റോഷിപ്പാൽ ഇന്നലെ സുഹൈലിന്റെ വീട് ആക്രമിച്ചു. ഇപ്പോൾ നജാമിന്റെ വീട് സി പി എം പ്രവർത്തകന്റെ വീട് ആക്രമിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആക്രമണങ്ങൾ തുടരുകയാണ്. എന്താണ് സി പി എം പ്രവർത്തകർ പറയുന്നത്? മറുഭാഗത്ത് എന്താണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്? അനുകുമാർ, ഇന്നലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് അവിടെ അക്രമ സംഭവം ഉണ്ടായത്. ആറ്റിങ്ങൽ ആലങ്കോട് വെഞ്ഞാറമൂട് മേഖലയിൽ ഇന്നലെ രാത്രി പലയിടങ്ങളിലായി ഇരുവിഭാഗങ്ങളും പരസ്പരം വീടുകൾ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹേലിൻ്റെ വീട് ആക്രമിക്കപ്പെട്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് അവിടെ സി പി എം നേതാവ് കൂടിയായ നജാമിൻ്റെ, ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് നജാമിൻ്റെ വീട് ആക്രമിച്ചത്. വീടിൻ്റെ ജനൽ ചില്ലുകൾ, ജനൽ പാളികളടക്കം ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണെന്ന് ആരോപണം സി പി എം നേതൃത്വം ഉയർത്തിക്കഴിഞ്ഞു. ആ മേഖലയിലാകെ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. പോലീസ് ശക്തമായ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ യാത്ര കടന്നുപോയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഘർഷം ഈ മേഖലയിൽ തുടങ്ങിയത്. അത് നിയന്ത്രിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നു. ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട് ആക്രമിക്കുമ്പോൾ അവിടെ പോലീസ് കാവലുണ്ടായിരുന്നു. പോലീസ് കാവൽ ഉള്ളപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹേലിൻ്റെ വീട് ആക്രമിക്കപ്പെട്ടത് എന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഡി വൈ എഫ് ഐ പ്രവർത്തകർക്ക് പോലീസ് സഹായം നൽകി എന്ന ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഉന്നയിക്കുന്നത്. ഏതായാലും ആ മേഖലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ വീട് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് രണ്ട് പഞ്ചായത്തുകളിൽ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇപ്പോൾ ഹർത്താൽ പുരോഗമിക്കുകയാണ്. മറ്റ് സംഘർഷങ്ങളൊന്നുമില്ല. കൂടുതൽ പോലീസിനെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സംഘർഷം തുടരുന്നതിനിടയിലാണ് ആറ്റിങ്ങലിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ സി പി എം അംഗമായ നഗരസഭാ കൌൺസിലറായ നജാമിന്റെ വീടും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടിടങ്ങളിലും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് റോഷിപ്പാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.